കാണിക്കുമായിരുന്നോ? ദേ അപ്പുറത്ത് നല്ല സെലക്ഷൻസ് ഉണ്ട്. ഇതെങ്ങനെയുണ്ട്? മഹാബോറായിട്ടുണ്ട്. ബോറാ? എന്റെ പൊന്നു വക്കീൽ ഇത്തരം ഡ്രസ്സല്ലേ കീർത്തി ഇടാറുള്ളത്? ഇടാറുള്ളത് പോലത്തെ ഡ്രസ് എടുത്ത് കൊടുത്താൽ അതിലൊരു സ്പെഷ്യാലിറ്റി ഫീൽ ചെയ്യൂ. എ ഗിഫ്റ്റ് ഷുഡ് ബി സംതിങ് സ്പെഷ്യൽ. ഇതെങ്ങനെയുണ്ട്? നോക്കട്ടെ. എങ്ങനെയുണ്ട്? വേണ്ട, ടച്ച് ഇല്ലേ. എല്ലാവരും ശരീരത്തോട് ചേർത്ത് വെച്ച് നോക്കിട്ട സാരി സെലക്ട് ചെയ്യുന്നത്, അല്ലാതെ ഇങ്ങനെ ടച്ച് ചെയ്യാതൊന്നും അല്ല. ടച്ച് ചെയ്യാം, പക്ഷെ ഇങ്ങനെ വേറെ തുളച്ച ശരീരത്തിൽ വെക്കാൻ പാടില്ല. പിടിച്ചോ ഇത്. ബാക്കി ടച്ച് ചെയ്യാത്തൊരു മഹാൻ. ഹലോ അമ്മേ, പറഞ്ഞു. അതെ ചേച്ചി, ഇതൊരാൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനാ, അതുകൊണ്ട് നല്ലോണം ഗിഫ്റ്റ് റാപ്പ് ചെയ്യണേ. ശരി ശരി അമ്മേ, ഞാൻ വിളിക്കാം. അമ്മയെ വിളിച്ചത്, അവരിങ്ങോട്ട് വരാൻ കുറച്ചു ദിവസം കൊണ്ട് വൈകുന്നു. നന്നായി. അപ്പോഴേക്കും നീ നിന്റെ ഇഷ്ട കീർത്തിയോട് തുറന്നു പറഞ്ഞ റെഡി ആയിരുന്നാൽ ഉടനെ നിങ്ങളുടെ കല്യാണം നടക്കും. ഇന്ന് നീ കൊടുക്കുന്ന പ്രസന്റ് നിങ്ങളുടെ പ്രണയത്തിന്റെ തുടക്കമാവും. ഷുവർ? എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറ, ഐ ലവ് യു. ലാലിട്ടിന്റെ സംഗതി ഒന്നും വന്നില്ല. വക്കീലെ, നമ്മൾ വന്നത് കറക്റ്റ് ടൈമില്ല. കീർത്തി അവിടെ തനിച്ചേ ഉള്ളൂ. വേഗം ചെല്ല്. അതെ, ഒരു ധൈര്യത്തിന് ഞാനും വരണം. എന്നെ കെട്ടിപ്പിടിച്ച് പറ, ഐ ലവ് യു. വേണ്ട വേണ്ട, എനിക്ക് ധൈര്യത്തിന് ഒരു കുറവില്ല. എങ്കിൽ വേഗം ചെല്ല്. ഓൾ ദി ബെസ്റ്റ്. എന്നെ കെട്ടിപ്പിടിച്ച് പറ, ഐ ലവ് യു. നശിപ്പിച്ചു. ഞാനൊന്ന് ശരിയായി വന്നപ്പോ വക്കീൽ അത് കൊളമാക്കി. സോറി. എനിക്ക് കീർത്തിയോട് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. സംസാരിച്ചോളൂ. ബി സീരിയസ്, എനിക്കിത് കുട്ടികളെയല്ല. ഓക്കെ, ഓഫീഷ്യൽ ആണെങ്കിൽ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വരൂ. എന്താ പ്രൈവസിക്ക് വേണ്ടിയിട്ടായിരിക്കും. സംസാരിച്ചോളൂ. കുറച്ചു ദിവസമായിട്ട് നമ്മൾ തമ്മിൽ ഇത്രയും അകൽച്ചയുണ്ട്. അത് മാറ്റാനായിട്ട് ഞാനൊരു പ്രസന്റ് വാങ്ങി. ഇത് വാങ്ങി എന്നോടുള്ള പണക്കം തീർക്കണം. വന്നതേ ഉള്ളൂ. സാരിയോ? ഞാൻ സാരി ഉടുക്കില്ലെന്ന് വക്കീലിന് അറിഞ്ഞൂടെ? മനസ്സിലായി, അമ്പടെ വീര കള്ള വക്കീലേ. എന്റെ പിണക്കം മാറ്റാൻ എന്ന പേരിൽ സാരി വാങ്ങി. ഞാൻ ഉടുക്കില്ലെന്നറിയാം, പിന്നെ ഇത് എന്ത് ചെയ്യും? ഞാൻ ഇത് ചേച്ചിക്ക് കൊടുക്കും. കാവ്യച്ചിക്ക് സാരി കൊടുക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ് അല്ലേ ഇത്? ഇത് നേരിട്ട് ചേച്ചിയുടെ കയ്യിൽ കൊടുത്താ മതി. പിടിക്ക് പിടിക്ക് വക്കീലേ. കൊടുത്തോളൂ. കൊടുക്ക് വക്കീലേ. Thank you. You're welcome. മുത്തശ്ശ, കല്യാണാലോചനയ്ക്ക് മുമ്പിനെ പുടവ് കൊടുത്തു. സാധാരണഗതിയിൽ ഇനി വരേണ്ട ഡയലോഗ് എന്താന്ന് ചേച്ചിക്കറിയാമോ? നാണത്തോട് ചോദിക്കണം. ഞാനിത് എടുത്ത് കാണാൻ ശ്രീക്ക് ആഗ്രഹമില്ലേന്ന്. അപ്പൊ വക്കീല് പുഞ്ചിരിയോടെ മൂളണം.
ഞാനിത് നാളെ കൊടുത്താ പോരെ? മതി, എന്നാ എന്നാ പിന്നെ ഞാൻ. നാളെ മതി എന്നൊക്കെ വക്കീൽ പറയും, പക്ഷെ ഞങ്ങക്ക് കാണാൻ ഇപ്പൊ തന്നെ ഉടുക്കണം ചേച്ചി. പിന്നെ പൊടി ഇടുന്നു എനിക്ക് പറ്റില്ല. ഉടുക്ക് ചേച്ചി, നീ ഒന്ന് പോയി. ഇന്ന് തന്നെ ഉടുത്താൽ എന്താ കുഴപ്പം? മുത്തശ്ശൻ എല്ലാം കണ്ടു കേട്ടോ. അങ്ങോട്ട് നടക്കടി ചേച്ചി. അല്ല, അത് മുത്തശ്ശൻ ഇടിഞ്ഞു പറയുന്ന കേക്ക്. മുത്തശ്ശൻ, ഞാനിങ്ങോട്ട് ചെല്ലട്ടെ. അടിപൊളി വക്കീല് വാങ്ങിച്ച സാരിയില് കാവ്യച്ചിയുടെ ഗ്ലാമർ അങ്ങ് തിളങ്ങി നിൽക്കുക. ഇനിയിപ്പോ എന്തിനാ അമ്മയും മുത്തശ്ശനെയും കാണിക്കുന്നത്? കീർത്തേച്ചി പറഞ്ഞത് കറക്റ്റാ. ചേച്ചിയുടെ ഏറ്റവും നല്ല സാരിയാണ് ഇത്. നമ്മൾ സെലക്ട് ചെയ്തൊന്നും ഇതിന്റെ ഏഴ് അയലക്കത്ത് വരില്ല. മൊത്തത്തിലുള്ള വക്കീലിന്റെ സെലക്ഷനും മോശമല്ല. ചേച്ചി വാ, നമുക്ക് വാ, നമുക്ക് ഈ സാരി അമ്മയും മുത്തശ്ശനെയും കാണിക്കാം. നിങ്ങൾ നിർബന്ധിച്ചോണ്ടാ ഞാനിത് ഉടുത്തത്. ഇനിയിപ്പോ എന്തിനാ അമ്മയും മുത്തശ്ശനും ഒക്കെ കാണിക്കുന്നത്? വക്കീല് പുടവതെന്ന കാര്യം അറിഞ്ഞപ്പോ മുതല് അമ്മ സന്തോഷം കൊണ്ട് കരയ. ഇതിലെന്താ ഇപ്പൊ ഇത്ര സന്തോഷിക്കാനുള്ളെന്ന് എനിക്ക് മനസ്സിലാവാത്ത. ശ്രീ എന്റെ നല്ലൊരു സുഹൃത്ത, ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതിൽ ഇത്ര തുള്ളിച്ചേരേണ്ട കാര്യമൊന്നുമില്ല. ഈ സാരി അങ്ങനെയല്ല, ഇതിലേ വക്കീലിന്റെ ഹൃദയമുണ്ട്. ചേച്ചി ഒന്ന് ശ്രദ്ധിച്ചേ, സാരിന്ന് സൗണ്ട് കേൾക്കുന്നില്ലേ? ഡപ് 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 ഡപ്. അതെ, വക്കീലിന്റെ ഹാർട്ട് ബീറ്റ്. കള്ളിപ്പൂച്ചയുടെ മനസ്സിലിരിപ്പേ മൊത്തം മുഖത്ത് അറിയാനുണ്ട്. കഷ്ടമുണ്ട് കേട്ടോ. നമ്മുടെ ശ്രീ ഒരു സാരി കൊണ്ടുവന്നു കാവ്യക്ക് കൊടുക്കാൻ. എന്നിട്ട്? പക്ഷെ കൊടുക്കാൻ ധൈര്യമില്ല. അതെയോ? കീർത്തിയെ കൊണ്ടാ കുടിപ്പിച്ചു. ഈ ചേച്ചിയുടെ സന്തോഷം നിങ്ങൾ കണ്ടോ? ഇതിന് കാരണം എന്താണെന്നറിയോ? മുടങ്ങിപ്പോയ കല്യാണങ്ങളെല്ലാം നല്ലതിന് ഇനി വരാനിരിക്കുന്നത് അതിഗംഭീരം എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നതേ ചേച്ചിയെ കുറിച്ച്. ഒരുപാട് നാൾക്ക് ശേഷം എന്റെ മോൾ ഇത്രയും സന്തോഷപ്പെട്ട് ഞാൻ കാണുന്നേ. നിന്റെ മനസ്സ് കാണാൻ ഞങ്ങൾ വൈകിപ്പോയില്ല. പറഞ്ഞു പറഞ്ഞ അമ്മ ഈ സീൻ സെൻഡ് ചെയ്യാക്കുന്നതിന് മുമ്പ് എനിക്ക് ഇത്തിരി പണിയുണ്ട്. ചേച്ചി ഈ കൊല്ലത്തില് വക്കീല് കാണിച്ചു കൊടുക്കണം. ഞാൻ ശ്രീജിത്തിന്റെ അമ്മയനീത്തി വന്നാലുടനെ അവര് പ്രപ്പോസ് ചെയ്യുമായിരിക്കും അല്ലേ അച്ഛ? എന്താ സംശയം? പൊന്നും പുടവയും ഒക്കെ ഒരുക്കി തുടങ്ങേണ്ട സമയമായി. പക്ഷേ സ്വർണം വിറ്റു വീട്ടിയ കടങ്ങളൊക്കെ തിരികെ വാങ്ങണ്ടേ മോളെ? വേണ്ട, ഇനി കടം വാങ്ങേണ്ടി വരില്ല അച്ഛാ. ശ്രീജിത്തിന് നമ്മുടെ അവസ്ഥകളൊക്കെ നന്നായിട്ട് അറിയാം. പണത്തിനോടും പൊന്നിനോടും ഒന്നും ആർത്തിയുള്ള കൂട്ടത്തിലേ അല്ല അല്ലേ? ശരിയാ, ഈ കുടുംബത്തിന് ചേരുന്ന മരുമകൻ തന്നെയാ. എന്തോ നടി ഇത്. വടക്കുന്നാഥിനെ കാണാൻ വേണ്ടിയല്ലേ തൃശൂർ പൂരം നടത്തുന്നേ? എന്നിട്ട് കാണിക്കില്ലെന്ന് വെച്ചാ എന്ത് കഷ്ടം? കണ്ടില്ലേ?
ഇവിടെ കാര്യം ഇടി ഇടി വേണ്ടടി, അവിടെ വേറൊരാളും കൂടി ഇല്ലേ? പ്ലീസ്, എനിക്ക് അങ്ങ് നാണക്കേട് തോന്നുക. ഇതിന് നാണക്കേടുന്നല്ല, നാണെന്നാ പറയാ. എടാ, നിന്റെ മട്ടത്തരം കൊണ്ടാ കീർത്തിക്ക് നീ കൊടുത്ത ഗിഫ്റ്റ് കാവിക്കുള്ളതാണെന്ന് അവര് തെറ്റിദ്ധരിച്ചത്. നിന്നോട് ഞാൻ അവിടെ വെച്ച് പലതവണ പറഞ്ഞതില്ലേ, കീർത്തി ഇടുന്ന തരം ഡ്രസ്സ് നീ എടുക്കുന്നു. നിനക്ക് ഞാൻ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്ത് തന്നതുമല്ലേ, അപ്പൊ നിനക്ക് ഒരേ വാശി സംതിങ് സ്പെഷ്യൽ നീ അവക്ക് കൊടുക്കുള്ളൂ എന്നുള്ളത്. അതെ, ഒരാൾക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോ മിനിമം അത് അയാൾക്ക് ചേരുന്നതെങ്കിലും ആയിരിക്കണം. ഇപ്പൊ മനസ്സിലായല്ലോ. എന്റെ മനസ്സിൽ കീർത്തി കിണങ്ങുന്ന സാരി തന്നെ ഞാൻ വാങ്ങിയത്. ആണോ? അപ്പോ ഓക്കെ, നിന്റെ മനസ്സിലാണെങ്കിൽ സാരി എടുത്തോണ്ട് കാവ്യ വരുന്നത് നിനക്ക് കാണാം. അന്നേരം നീ കാവ്യയുടെ സ്ഥാനത്ത് കീർത്തി അങ്ങ് സങ്കല്പിച്ചാ മതി. നീ കാവ്യക്ക് സാരി കൊടുക്കുന്നത് മുത്തച്ഛൻ എങ്ങനെയും കണ്ടിട്ടുണ്ടെങ്കിൽ അത് കാവ്യയോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് മുത്തച്ഛൻ കരുതും. നീ കൊടുത്ത പ്രസന്റ് കീർത്തിക്കുള്ളതായിരുന്നു എന്ന് എങ്ങനെയെങ്കിലും അവരെ ബോധ്യപ്പെടുത്തണം. നീ ബോധ്യപ്പെടുത്തിയേ പറ്റൂണ്ട്. എടാ, നീ പറയുന്നത് പോലെ ഒരു തെറ്റിദ്ധാരണ ആർക്കും ഉണ്ടാവില്ല. കാവ്യന്റെ ഡിയറസ്റ്റ് ഫ്രണ്ടാണ്. അവൾക്ക് ഞാൻ ഒരു സാരി സമ്മാനിച്ചാൽ തന്നെ അതിൽ ഫ്രണ്ട്ഷിപ്പിന് അപ്പുറം ഒന്നുമില്ല. അത് അവൾക്കും നന്നായിട്ട് അറിയാം. എന്റെ സ്നേഹം കീർത്തിയോടാണെന്ന് ഞാൻ മെല്ലെ അറിയിച്ചോളാം. ഇതങ്ങനെ മെല്ലെ അറിയിക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ അവരറിയിക്കണം. ശ്രീതേ, ഇല്ലെങ്കിൽ ഇത് പ്രശ്നമാണ്. എന്താ ഗൈസ്, ഒരു കശപിശ? വക്കീൽ സാറിന്റെ സാരി ഞാൻ കൈയോടെ പിടിച്ചുടിപ്പിച്ചു. മനസ്സിൽ കണ്ട പോലെ തീപ്പൊരി ആയോ? എന്തോന്നും മിണ്ടാത്തെ. അത് പിന്നെ വക്കീലിന്റെ മനസ്സിൽ മുഴുവൻ തീപ്പൊരി ആയതണ്ടേ, ഇവനിനി എന്തോന്നും മിണ്ടാനാ. എങ്കിൽ വിനോദേട്ടൻ പറ, എങ്ങനെയുണ്ട് വക്കീലിന്റെ സെലക്ഷൻ? സൂപ്പർ. ശ്രീന്തൊന്നും മിണ്ടാത്തത് ഞാൻ എടുത്തിട്ട് നന്നായിട്ടില്ലേ? നന്നായിട്ടുണ്ട്. ഞാൻ മൊബൈൽ എടുത്തില്ല, അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കായിരുന്നു. അതിനെന്താ, നമുക്ക് എന്റെ മൊബൈൽ എടുക്കാലോ. ഞാൻ ഈ ഫോട്ടോ കീർത്തിക്ക് സെൻഡ് ചെയ്തു തന്നാ പോരെ. അതിങ്ങി തന്നെ. എന്താ വിനോദേട്ടാ, കാവ്യച്ചയുടെ ഒറ്റയ്ക്കുള്ള ഫോട്ടോയാണ് എടുക്കുന്നത്. ഗിഫ്റ്റ് കൊടുത്ത ആളും സ്വീകരിച്ച ആളും ഒരുമിച്ച് തന്നല്ലേ ഫോട്ടോ എടുക്കാൻ. നിങ്ങൾ അടുത്ത് തന്നെ നിക്ക്, അടുത്തേക്ക് നിക്ക്. ഒന്ന് ചിരിച്ചേ. എന്നാ പോവാൻ ചേച്ചി, വാ. അവസരത്തിൽ പറയാൻ പാടുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ പറയാതിരിക്കാൻ എനിക്ക് പറ്റുന്നുമില്ല. വക്കീലിന് ചേരുന്നതേ കാവ്യ തന്നെ. എന്നോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. കാവ്യ നിന്റെ തലയിലായെന്നാടാ എനിക്ക് തോന്നുന്നത്. എന്തായാലും ഫോട്ടോ ഞാൻ കീർത്തിക്ക് സെൻഡ് ചെയ്യുവാണേ. മെ
മെയ്ഡ് ഫോർ ഈച്ച് അദർ. ഫോട്ടോ കണ്ട ചേച്ചിക്കാരനാണോ വക്കീലിനാണെന്ന് തോന്നും. അല്ല, നാണക്കാരനായതുകൊണ്ടാണല്ലോ എന്റെ പിണക്കം മാറ്റാൻ ഗിഫ്റ്റ് തരാന്ന് പറഞ്ഞൊരു കളി കളിച്ചത്. ശ്രീയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു നീക്കം ഉണ്ടായപ്പോ ഞാൻ പോലും അറിയാതെ ഇത്ര എക്സൈറ്റഡ് ആയി പോയി എന്നുള്ളത് നേരാ. എന്നാലും എന്നെ ഇഷ്ടാണെന്ന് വക്കീൽ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഇനിയെന്താ, വക്കീൽ ചേച്ചിയുടെ മുമ്പിൽ മുട്ടുകുത്തിയിരുന്ന് ഒരു റോസപ്പൂ നീട്ടി സിയാടി മുസല പോലെ വിൽ യു മാരി മീ എന്ന് ചോദിക്കണോ? എന്റെ ചേച്ചി, ഇനി ഒന്നും പറയേണ്ട കാര്യമില്ല. വക്കീലിന്റെ വീട്ടുകാർ വന്നു കഴിഞ്ഞ പിന്നെ മുഹൂർത്തം നോക്കേണ്ട താമസേ ഉള്ളൂ. പണ്ട് ദാസം വിജയനോട് ചോദിച്ച പോലെ നമുക്ക് എന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തെ? വേറെ ആലോചനകൾ നടത്തി കാശ് കളയേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അന്നേ നടത്തിയിരുന്നെങ്കി ഇപ്പൊ ആദ്യത്തെ കൺമണി മടിയിൽ ഇരുന്നേനെ. ഒന്ന് പോടി, എന്താ പറയണേന്ന് അറിയാത്തൊരു സാധനം. ദാസന്റെ ചോദ്യത്തിന് വിജയൻ പറഞ്ഞ മറുപടി തന്നെ എനിക്കുള്ളൂ. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്. തൊട്ടടുത്തുണ്ടായിരുന്ന ശ്രീയെ ശ്രദ്ധിക്കാനുള്ള സമയം വന്നത് ഇപ്പോഴാണ്. നമുക്കൊക്കെ ഈ കലാക്ഷേത്രയോട് തോന്നുന്ന അടുപ്പം ശ്രീക്കും ഉണ്ട്. ഇതിനുവേണ്ടി ജീവൻ വരെ കൊടുക്കാൻ തയ്യാറായി അമ്മയും മുത്തശ്ശനും നമ്മളും ഒക്കെ നിൽക്കുമ്പോൾ ശ്രീയും അതേ മനസ്സോടെ നമ്മോടൊപ്പം ഉണ്ടാവും. പ്രത്യേകിച്ച് എനിക്ക് അമ്മയ്ക്ക് ശേഷം ഈ പൈതൃകം തുടരാനുള്ള വിധി എനിക്കാണെന്ന് ബോധ്യമായത് ശ്രീയുടെ മനസ്സറിഞ്ഞതോടെയാണ്. ഇവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കാൻ വക്കീലിനും കഴിയില്ല ചേച്ചി. എത്ര ലക്ഷം രൂപയുടെ ബാധ്യത നമുക്കുള്ളത്? കലാക്ഷേത്രയ്ക്ക് ആവശ്യം ഒരു സൂപ്പർ ഹീറോയെ. ജെ സി ബിയുടെ തുമ്പിക്കൈ നമുക്ക് നേരെ ഉയരുമ്പോ അന്തരീക്ഷത്തിൽ നിന്ന് പറഞ്ഞിറങ്ങുന്ന ഒരു രക്ഷകനെ. വെറുതെ വട്ട് പറയാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക് വേണേ. ഇത് വട്ടല്ല, ചേച്ചിയുടെ കാര്യത്തില് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തല്ലേ ഇപ്പൊ നടന്നത്? അതുപോലെ എന്റെ കാര്യത്തിലും ഒരത്ഭുതം നടക്കില്ലെന്ന് ആര് കണ്ടു? നടക്കും നടക്കും, മാനത്തോട്ട് നോക്കിയിരുന്നു. ഇരിക്കോട് ചേച്ചി, മാനത്തന്നെ നോക്കിയിരിക്കും. അവിടുന്ന് ഒരു ജീവ തന്നെ ഇറങ്ങി വന്നാലോ? അയ്യോ നമിച്ചടി നമിച്ചു. അതെ, ഇന്നത്തേക്ക് ഇത്രയും മതിയേ. കണ്ണന്റെ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കാനുള്ള വഴിപാടുകൾ മുറതെറ്റാതെ നടത്തണം. ജാതകവശാൽ അടുത്ത് തന്നെ ഒരു യോഗം കാണുന്നുണ്ട്. ഓ, അന്വേഷിച്ചു മടുത്തു. ഇത്രയും പ്രശസ്തനായ ആൾക്ക് വിവാഹാലോചനയ്ക്ക് ബുദ്ധിമുട്ടോ? നല്ല കഥയായി. അങ്ങനെ അവന്റെ പേരും പ്രശസ്തിയും കുടുംബത്തിന്റെ ആസ്തിയും കണ്ടുവരുന്ന ആലോചനകൾ വേണ്ടേ വേണ്ട. ഏറ്റവും ഉത്തമമായ വധു തന്നെ വേണം അവന്. അത് വേണം വേണം. ഉചിതമായ വഴിപാടുകൾ ഞാൻ കഴിച്ചോളാം. ഓ ശരി. അമ്മേ ദേവി മഹാമായി.
പോവില്ലേ? എന്താ അമ്മേ, അമ്മയ്ക്കും റോഡ് ക്രോസ് ചെയ്യണോ? വേണം. വരൂ. എനിക്ക് കീർത്തിയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. സത്യത്തിൽ ഞാൻ ഇന്നലെ സാരി വാങ്ങിയത്, വിശാലമായി ഈ കലാക്ഷേത്രം ഞാൻ എന്റെ ഗോഡൗൺ ആക്കി മാറ്റാൻ പോവുകയാണ്.